ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന സമയത്താണ് അത് മാപ്പച്ചയുടെ ഒക്കെ അനുവാദത്തിലൂടെയാണ് പഠിക്കാൻ നമ്മുടെ ഇഷ്ടത്തിന് അല്ല പോകുന്നു വാപ്പ പോയോടുകൂടി ഇതെല്ലാം നിന്നു ഒരു ഭയമായിരുന്നു എനിക്ക് ഉറപ്പായിരുന്നു ഒരിക്കലും കാരണം ഞാൻ ബാംഗ്ലൂരിലാണ് ഫാഷൻ ഡിസൈനിങ് ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിക്കാൻ പോകുമ്പോഴും നമ്മൾ പർദ്ധേക്കുള്ളിലാണോ ഫാഷൻ ഡിസൈനിങ്ങിന്റെ കോഴ്സ് കാരണം ഉപ്പ് ഓൾറെഡി ഭയങ്കര ദീനിയായിട്ടുള്ള തബുലുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്ഥാനത്തിലുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം അപ്പൊ അദ്ദേഹം ഞാൻ ഫുള്ളി കവേർഡായിട്ട് തന്നെയായിരുന്നു അന്നും പുറത്തൊക്കെ ഇറങ്ങിയിരുന്നത് കണ്ണ് മാത്രം പുറത്താക്കി മുഖം മൂടിയിട്ട് ഒക്കെ ആയിരുന്നു അന്ന് ഞാൻ ബാംഗ്ലൂർ ഈ കോഴ്സിന് ചേരുന്ന സമയത്ത് ആ ഒരു വേഷവിധാനായിരുന്നു അതെ ബട്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഫാഷൻ ഫീൽഡിൽ എത്തണം എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ അന്ന് ആ കോഴ്സിന് ചേർന്നത് കംപ്ലീറ്റ് ചെയ്യാൻ വിവാഹം വിവാഹം ഇതേ ചെയ്യുമ്പോൾ നമ്മുടെ മലപ്പുറത്തുള്ള ആ ഒരു സ്റ്റൈൽ ഓഫ് ഡ്രസ്സിംഗ് ആയിരുന്നു നമ്മൾ നോർമലി നമ്മള് പിന്നീട് എന്തുകൊണ്ടാണ് ഇതൊന്നും എനിക്ക് ചേർന്നതല്ല എനിക്ക് വയ്യ മാറണം എന്ന് ചിന്തിക്കാനുള്ള കാരണം അതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഞാൻ നമ്മുടെ ആകാശദൂതിലെ മുരളിചേട്ടൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ആ ഒരു ക്യാരക്ടറും എൻ്റെ ഹസ്ബൻഡും റിലേറ്റഡ് ആണ് കാരണം വെച്ചാൽ ആൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ആൾ ആ വീട്ടിൽ ഐ മീൻ ഏകദേശം മൂന്ന് ഏക്കറ സ്വത്ത് എൻ എച്ച് ഫോർട്ടി സെവൻ ആളുടെ പേരിൽ അന്നത്തെ കാലത്ത് തന്നെ ഉണ്ട് അപ്പോൾ ആൾക്കാല് കൊറേ ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ ഒരുപാട് ഭൂമി ഒരുപാട് സ്വത്തുക്കളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഫ്രണ്ട്സിന് വലിയ വീട്ടിലുള്ള ആൾക്കാർക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ലൈഫ് അടിച്ച് പൊളിക്കാൻ പറ്റും ഒരു വലിയ വീട്ടിലെ മോനായിട്ട് നടന്നു കഴിഞ്ഞാൽ അപ്പൊ ആൾക്കൊരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാ ദിവസം വന്നിട്ട് എൻ്റെ അടുത്ത് പറയും ഞാൻ ഇനി ഇങ്ങനൊന്നും ചെയ്യില്ല ഞാൻ ഇനി ഇങ്ങനെ കുടിക്കില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോവില്ല ഇനി നീയും മക്കളും മാത്രമേ എൻ്റെ ഉണ്ടാവുള്ളൂ അതെല്ലാ ദിവസവും രാത്രി എന്നോട് അവർ പ്ലഡ്ജ് മൂപ്പി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നും ചെയ്യില്ല പക്ഷെ രാവിലെ എണീക്കും വീണ്ടും ഫ്രണ്ട്സ് വിളിക്കും അവരുടെ കൂടെ പോവും അടിച്ചു പൊളിക്കും അങ്ങനെ തിരിച്ചു വരും അതായിരിക്കാം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അത്ര അധികം മോശപ്പെട്ട് വളരെ നേരത്തെ തന്നെ അദ്ദേഹം മരിക്കാനിടെ വന്നത് അതും എൻ്റെ ഒരുപാട് ചെറിയ പ്രായത്തിലാണ് ഐ മീൻ ഞാനദ്ദേഹം ഏകദേശം ഒരു പത്ത് വർഷമാണ് ഒരുമിച്ച് ജീവിച്ചത് പത്ത് വർഷത്തിന് ശേഷം അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന് മരണശേഷം ആ കുടുംബത്തിൽ തന്നെ ആയിരുന്നു പിന്നീട് മാറുകയാണ് ചെയ്തത് മരണശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ട്രോമ സ്റ്റേജ് അത് ഇസ്ലാമിക് ലോ പ്രകാരം ഞാനത് പഠിക്കാൻ നോക്കി കാരണം ഞാൻ അനുഭവിച്ചൊരു സിറ്റുവേഷൻ ആണ് പക്ഷെ ഇസ്ലാമിക് ലോ പ്രകാരം ഇദ് എന്ന് പറയുന്നത് ഇദ്ദ എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ട് ഒരു സ്ത്രീയുടെ ഹസ്ബൻഡ് മരിക്കുന്ന സമയത്ത് ഒരു വിധവയായി കഴിഞ്ഞാൽ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് ഒരു ത്രീ മന്ത്സ് ആണ് ത്രീ ടു ഫോർ ആണ് ആ ഒരു ടൈം ഓഫ് പീരീഡ് അപ്പൊ ആ ഒരു പീരീഡില് ഞാൻ അനുഭവിച്ച ആ ഒരു ട്രോമ ഇനി മരിക്കുന്നതിനുള്ളിൽ അനുഭവിക്കരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്